പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ചക്കയും മാങ്ങയൊന്നും കായ്ക്കാറില്ല, കായ്ക്കുന്ന മൊത്തം വവ്വാലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മാങ്ങ കിടക്കാന്നല്ലേ പറയത്തുള്ളൂ, മൊത്തം നിൽക്കുന്ന മൊത്തം വവ്വാലാക്കണം, തൂങ്ങി കിടക്കുന്ന മൊത്തം. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ആദ്യം പിടിക്കുക, പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇരിക്കുക. ഫോറസ്റ്റുകാർ ആദ്യം തൂക്കിക്കൊണ്ട് പോകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതിന് ഈ ഷീറ്റേ വന്ന് ഇത് വന്ന് വീഴുന്നതും ചെറുകടി സൗണ്ടും എല്ലാം ഭയങ്കര ഒരു ഭീകര അവസ്ഥയാണ്. മരങ്ങൾ മുഴുവനും വവ്വാല, എല്ലാ സാധനങ്ങളും കടിച്ചു നിന്ന് നശിപ്പിക്കും. നമസ്കാരം, ഇടുക്കി ചോറ്റുപാറയിലാണ്. ഈ ഗ്രാമത്തിലെ ഒരു പ്രദേശത്തെ എല്ലാ മരങ്ങളിലും ഒരൊറ്റ കാ മാത്രമേ ഉള്ളൂ. ഇതാ നോക്ക്, പൂത്തുലഞ്ഞ് കിടക്കുന്നത് കണ്ടോ, നിറയെ വവ്വാലുകളാണ്. ഈ ഗ്രാമത്തിലെ ഒരു പ്രദേശത്ത് മുഴുവൻ മരങ്ങളിലും വവ്വാലുകൾ ചേക്കേറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വവ്വാലുകളാണ്. ഈ വവ്വാലുകളുടെ ശല്യം കൊണ്ട് ഈ ഗ്രാമവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ ഗ്രാമവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഈ വവ്വാലുകളെ കൊണ്ട്? എന്താണ് ഇത്രയേറെ വവ്വാലുകൾ ഇവിടേക്ക് ചേക്കേറാൻ കാരണം? നമുക്ക് കാണാം. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ചക്കയും മാങ്ങയൊന്നും കായ്ക്കാറില്ല, കായ്ക്കുന്ന മൊത്തം വവ്വാലാണ്. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ ആ നിൽക്കുന്ന എന്ത് വന്ന് നോക്കിയേ. കണ്ടു കഴിഞ്ഞാൽ ഒരു മാങ്ങ കിടക്കാന്നല്ലേ പറയത്തുള്ളൂ, മൊത്തം നിൽക്കുന്ന മൊത്തം വവ്വാലാക്കണം, തൂങ്ങി കിടക്കുന്ന മൊത്തം. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയാണ്, രാവിലെയും വൈകിട്ട് വരെ എല്ലാം. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു ഗവൺമെൻറ് സ്കൂളാണ്, ഭയങ്കര ദുർഗന്ധമാണ്, പിന്നെ ഭയങ്കര ഒച്ചയാണ്, ഭയങ്കര ശബ്ദമലിനീകരണമാണ്. പിള്ളേർക്കാണേലും ഇങ്ങോട്ടൊന്നും ടോയ്ലറ്റ് ടോയ്ലറ്റ് അടുത്ത് ആ ടോയ്ലറ്റിനടുത്തുണ്ട്, മഴകളി മൊത്തം ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ പച്ചക്കറിയാണേലും വാഴയാണേലും എന്ത് സാധനങ്ങളാണേലും ഇത് വന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്ന് കടിച്ച് കടിച്ചു കളയുക. പിന്നെ അതുകൂടാതെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. കൃഷി ചെയ്യാനും പറ്റുന്നില്ല, അങ്ങോട്ട് ചെല്ലാനും പോലും പറ്റുന്നത്. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ദുർഗന്ധം. പിന്നെ ഈ നിപ്പയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ്. ഇപ്പോൾ കണ്ടില്ല ഇങ്ങോട്ട് വ്യാപിച്ച് കിടക്കുന്നത്, ഇത് ഒന്നാമത് ടൂറിസ്റ്റ് പ്ലേസും കൂടെ വന്നേക്കുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതും കൂടെ ആയിക്കഴിയുമ്പോഴത്തേന് കേരളത്തിൽ നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് രാമക്കൽമേട്. പിന്നെ വിൻഡിമില്ല് കാറ്റടിപ്പാടം, പത്ത് വർഷമൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, ഇത് ചെറിയ ഒന്ന് രണ്ട് മരങ്ങളിലായിട്ടുണ്ടായിരുന്നു. പിന്നെ തൂക്കുവാലം ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊക്കെ വ്യാപിച്ചിട്ട് ഇവിടെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമൊക്കെ മൊത്തത്തിൽ കയറി വന്നേക്കും. ഇപ്പം പെറ്റുപെരി ഇപ്പോൾ ഇത് ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ആദ്യം പിടിക്കുക, പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുക. ഫോറസ്റ്റ് കാർ ആദ്യം തൂക്കിക്കൊണ്ട് പോകും. ആ ഇടയ്ക്ക് വെടിയൊക്കെ വെക്കുന്നുണ്ട്, ആ അനുകൃതമായിട്ട് വെടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. ക്ലാസ്സിലിരിക്കുമ്പോഴാണെന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സൗണ്ടാണ്. പിന്നെ വൈകിട്ട് വന്നാലും ഭയങ്കര സൗണ്ടാണ്. പിന്നെ ആ മരത്തിലൊക്കെ ഇതാണ്. പിന്നെ ഇവിടെ ഒന്നും കായ്ക്കുന്ന ഒന്നും കിട്ടില്ല, എന്തെങ്കിലും പഴങ്ങളൊക്കെ വന്നാൽ അത് കൊണ്ടുപോകും, തിന്നാൻ പറ്റില്ല. ഒരുപാട് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്, അവരുടെ വെള്ള കുടിവെള്ള സ്രോതസ് എല്ലാം താഴെയുണ്ട്. നിങ്ങൾ സന്ധ്യയായി കഴിയുമ്പോൾ പറഞ്ഞിറങ്ങിയാൽ അവിടെ വന്ന് ഈ നിങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം വെള്ളത്തിലും കൊണ്ടിടും. പിന്നെ ഇത് ഞാൻ താമസിക്കുന്ന വീടും പരിസരവുമാണ്, എനിക്ക് രണ്ട് പിള്ളേരാണ് ഇവിടെ. അവർക്കും ഇതിന് പേടിയാണ്. സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്തോടാണ് ഇത് പറന്നു പോകുന്നതും, ഇത് പറന്നു പോകുന്ന ഈ കാഷ്ടമെല്ലാം ഇവിടെ തുപ്പിക്കൊണ്ടാണ് ഇത് പറന്നു പോകുന്നത്. അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്കും എല്ലാം ഉണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതിന് ഈ ഷീറ്റേ വന്ന് ഇത് വന്ന് വീഴുന്നതും ചെറുകടി സൗണ്ടും എല്ലാം ഭയങ്കര ഒരു ഭീകര അവസ്ഥയാണ്. ആ ഞങ്ങൾക്കിവിടെ ജീവിക്കണ ഈ മരങ്ങൾ മുഴുവനും വവ്വാല, എല്ലാ സാധനങ്ങളും കടിച്ചു നിന്ന് നശിപ്പിക്കും. കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തി മുട്ടിയിരിക്കും ഇവിടെ ഈ വാവലിനെ കൊണ്ട്. എനിക്ക് പിറകിൽ കാണുന്നത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ചോറ്റുപാറ സർക്കാർ ഹൈസ്കൂളാണ്. ഇത് കണ്ടോ, വളരെ മനോഹരമായൊരു പ്രദേശമാണ്. പക്ഷേ കണ്ണെത്താ ദൂരത്തോളം മരങ്ങളിലെല്ലാം നിറയെ വവ്വാലുകളാണ്. ഇത്രയേറെ വവ്വാലുകൾ ഇവിടെ ചേക്കേറാനുള്ള കാരണം അന്വേഷിച്ച് ഇവയുടെ ശല്യം തടയാൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ. മറ്റൊരു വാർത്തയുമായി കാണാം. നന്ദി, നമസ്കാരം.